2009 ബറോഡയിലെ ഒരു വലിയ ഹോട്ടലിൽ നമ്മുടെ മുൻ രാഷ്ട്രപതി ഒരു ലോകപൂരന്റെ തലത്തിലേക്ക് വളർന്ന ഒരു മഹാപുരുഷൻ APJ അബ്ദുൽ കലാം സാർ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന സമയം അദ്ദേഹത്തിന് വൈകുന്നേരം ഒരു ഫോൺ കോൾ വന്നു. ആ ഫോൺ കോൾ ഡോക്ടർ ശൈലേഷ് മേത്തേടെയാണ്. അദ്ദേഹത്തിന് 69 വയസ്സുണ്ട്. ഭാരതത്തിൽ അറിയപ്പെടുന്ന കാർഡിയാക് സർജൻ. ഒരു ദിവസം കുറഞ്ഞത് 10 ഹൃദയശസ്ത്രക്രിയയാണ്. മനുഷ്യരക്തം തന്റെ കൈകളിൽ പുരളാത്ത ഒരു ദിവസം പോലും അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന് കിട്ടണമെങ്കിൽ കുറഞ്ഞത് 6 മുമ്പ് ബുക്ക് ചെയ്യണം. അദ്ദേഹമാണ് സാറിനെ വിളിച്ചത്, എനിക്കൊരു 10 മിനിറ്റ് വേണം, ഞാൻ വലിയ പ്രശ്നത്തിലാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഇതൊരു ഇമോഷണൽ അല്ല ശൈലേഷ് മേത്ത, അങ്ങ് വന്നോളൂ, അങ്ങക്ക് എന്താ പ്രശ്നം, നേരിട്ട് പറയണം. അങ്ങനെ ഹോട്ടലിൽ അദ്ദേഹം എത്തുന്നു, ഇവര് സംസാരിക്കുന്നു. അദ്ദേഹം പറയുന്നു, 2008 ഡിസംബർ 25-ാം തീയതിയാണോ 26-ാം തീയതിയാണോ അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിൽ യങ് പേരന്റ്സ് വരുന്നു, ചെറുപ്പക്കാരായ മാതാപിതാക്കൾ. അവരുടെ കൂടെ ഒരു 5 വയസ്സായ മുടിക്കിയായ ഒരു പെൺകുട്ടിയുണ്ട്. ശൈലേഷ് മെസ് സാറിന്റെ യങ് ടീം പരിശോധിച്ചതിന് ശേഷം ഇദ്ദേഹം രോഗി നോക്കുകയുള്ളൂ. ഈ കുട്ടിക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നമാണ്. ജൂനിയർ ഡോക്ടേഴ്സ് കണ്ടു, അവർ പരിശോധിച്ചു, അവരോടും തന്നെ പറഞ്ഞു, ഒന്നും ചെയ്യാനില്ല, സാറിനെ കണ്ടിട്ട് കാര്യമില്ല. ഈ ചെറുപ്പക്കാരി അമ്മ പൊട്ടിക്കരഞ്ഞു, എവിടെ ചെന്നാലും ഇത് തന്നെയാണ് കേൾക്കുന്നത്. ഞങ്ങൾക്ക് അദ്ദേഹത്തൊന്ന് കാണാൻ, എന്റെ കുഞ്ഞിന്റെ ഈ കേഴ്ഷീറ്റ് ഒന്ന് കാണിക്കാനെങ്കിലും അവസരം തരൂ, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. മിടുക്കിയ കുട്ടി അതിനോട് ഓടിപ്പാഞ്ഞു നടക്കുന്നുണ്ട്. ഏതായാലും ഡോക്ടർ ശൈലേഷ് മേത്തത് അറിഞ്ഞു. അദ്ദേഹം അവരെ തന്റെ ക്യാബിലേക്ക് വിളിപ്പിച്ചു, അവിടെ ചെന്നു, ഇവര് കൂടുന്ന കേഴ്ഷീറ്റ് തുറന്നു നോക്കി. ആദ്യത്തെ 2 പേജ് നോക്കി കഴിഞ്ഞ സാർ പറഞ്ഞു, സോറി, എനിക്ക് സങ്കടമുണ്ട്, എനിക്കൊന്നും ചെയ്യാനില്ല. ചെയ്യാനുള്ളത് ഈ നിമിഷം തന്നെ ഈ കുട്ടിക്ക് ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യണം. അങ്ങനെ ചെയ്താൽ 70% ഈ കുട്ടി രക്ഷപ്പെടാൻ സാധ്യതയില്ല, 30% പ്രതീക്ഷയുള്ളൂ. ഈ കുട്ടി സർജിക്കൽ ടേബിളിൽ നിന്നും ജീവനോടെ കൊണ്ടുവരാൻ സാധ്യമല്ല. സർജറി ചെയ്തില്ല എങ്കിൽ 3 മാസത്തിനകം കുട്ടി മരിക്കും. നിങ്ങൾ ആലോചിക്കൂ, എന്ത് ചെയ്യണം? പൊക്കോളുന്നാണ് അദ്ദേഹം കരുതിയത്. ഈ ചെറുപ്പക്കാരായ മാതാപിതാക്കൾ ആലോചിച്ചിട്ട് പറഞ്ഞു, സർ, അങ്ങനെ സർജറി ചെയ്യണം. സാറാകെ ഞെട്ടിപ്പോയി, എന്നെയാ, എനിക്കൊരു ഉറപ്പുമില്ല, അങ്ങ് കൈവിടരുത്. അങ്ങനെ ഈ അമ്മയുടെയും അച്ഛന്റെയും കണ്ണീര് കണ്ട് സർജറി ചെയ്യാൻ തീരുമാനിച്ചു. 1 ആഴ്ച മുമ്പ് എന്റെ പ്രിപ്പറേഷൻ വേണ്ടി കുട്ടിയെ അഡ്മിറ്റ് ചെയ്തു. വൈകുന്നേരം റൗണ്ട്സിന് ചെല്ലുമ്പോൾ ഈ അമ്മ, ചെറുപ്പക്കാരിയായ അമ്മ, തന്റെ മോളോട് പ്രാർത്ഥിപ്പിക്കുന്നതും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും ഈശ്വര കാര്യങ്ങൾ കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കാൻ ഡോക്ടർ ശ്രദ്ധിക്കുന്നുണ്ട്. ഓപ്പറേഷൻ ദിവസമായി. തിയേറ്ററിൽ കുട്ടി കൊണ്ടുവന്നു, പച്ച ഉടുപ്പൊക്കെ ഇടിപ്പിച്ചു, ഇവിടെ സർജിക്കൽ ടേബിളിൽ കിടത്തി. ഈ സമയം കുട്ടിയോട് സാർ ചോദിച്ചു, ഈ കുട്ടിയെ കാണുമ്പോൾ സാറിന് വിഷമമുണ്ട്, നമുക്ക് എന്തെങ്കിലും അങ്കിളിനോട് പറയാനുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്, എനിക്കൊരു കാര്യം, എനിക്കൊരു ഡൌട്ട് ഉണ്ട്. എന്താണെന്ന് ചോദിച്ചു. എന്റെ ഓപ്പൺ ഹാർട്ട് സർജറിയാണോ എന്ന് ചോദിച്ചു. സാർ പറഞ്ഞു, അത് നീ പേടിക്കണ്ട, വേദനയൊന്നും അറിയില്ല, നീ പേടിക്കേ വേണ്ട. കുട്ടി പറഞ്ഞു, സാർ, എനിക്ക് പേടിയില്ല, എനിക്കൊരു സംശയമാണുള്ളത്, ഇത് ഓപ്പൺ എന്റെ ഹൃദയം മുഴുവനായിട്ട് തുറക്കുമോ? ഡോക്ടർ വീണ്ടും പറഞ്ഞു, നീ പേടിക്കല്ലേ, ഞങ്ങൾ ചെറിയൊരു കുത്തിവയ്പ് തരും, നീ ഉറങ്ങിപ്പോവും, കുറച്ചു നേരം നീ കണ്ണു തുറക്കും, എല്ലാം ശരിയാവും. അങ്കിളിൽ എനിക്ക് പേടിയില്ല, എനിക്കൊരു സംശയമാണുള്ളത്. ഡോക്ടർക്കൊന്നും പറയാനില്ല, ശരി, നിന്റെ സംശയം ചോദിച്ചോളൂ. എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈശ്വരൻ വസിക്കുന്നത് ഹൃദയത്തിന്റെ അകത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ണടച്ചു നോക്കിയാൽ കാണുന്ന മുഴുവൻ